സുനിൽ, ഈ മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് സുധീരൻ ഉപയോഗിക്കുന്നത്? എന്താണ് അതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ? ഭാവിയിൽ മുഖ്യമന്ത്രി കസേരയാണോ അദ്ദേഹം ലക്ഷ്യമിടുന്നത്? അങ്ങനെ അദ്ദേഹം ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ വേണം, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട സുധീരൻ നടപ്പിലാക്കുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കസേര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമായിരിക്കും, അത് അവസാന ഗോൾ വേറെ ആളിലടിക്കും. അദ്ദേഹം ഇത് ചട്ടിതമായി ഇതിൽ അവസാനം വരെ ഈ നിൽക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ ഗോളടിക്കാൻ കഴിയില്ല, അതിലും ഗോളടിക്കുന്ന വേറെ ആളുകളായിരിക്കും. അതിനുവേണ്ടി അദ്ദേഹം ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല, അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരിക്കും അതെല്ലാം. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ സ്വാമി ഗുരുരത്നം ചേരുന്നു. സ്വാമി എപ്പോഴും പറയാറുള്ളത് ഇത്തരം മദ്യ നിരോധന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് KCBC ആണ് എപ്പോഴും അവകാശപ്പെടാറുള്ളത്. ഞങ്ങളാണ് യഥാർത്ഥ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, അവരാണ് മദ്യ നിരോധനം എന്ന ആശയത്തെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. അതേസമയം താങ്കളടക്കമുള്ള നിരവധി പേർ മദ്യ നിരോധനം എന്ന ആശയത്തെ വർഷങ്ങളായി അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ശബ്ദം എന്താണ് ഇക്കാര്യത്തിൽ? ഇത്രയും ശക്തമായി KCBC യുടേതുപോലെ ശക്തമായി ഉയരാതെ പോകുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ബാർ ഉടമകൾ ബിഷപ്പുമാരെ കാണാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ KCBC മാത്രം ഈ മദ്യ നിരോധനത്തിൻ്റെ കുത്തക ഏറ്റെടുക്കുന്നു? KCBC മാത്രമാണ് മദ്യ നിരോധനത്തിൻ്റെ കുത്തക ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വളരെ വർഷങ്ങളായി നടക്കുന്ന മദ്യത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾ, അതൊരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു മതന്യൂനപക്ഷത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ ഒന്നും ഒരിക്കലും അതിനായി മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലം വെച്ചു നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ, ഇപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും അതുപോലെ ക്രിസ്ത്യാനികളായാലും, ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മദ്യത്തിനെതിരെ ഒരു പോരാടിയ ഒരു പാരമ്പര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് KCBC യുടെ ശബ്ദം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അഗ്രസീവായി അവർ അതിൽ ഇടപെടുന്നത് കൊണ്ടാണെന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ കഴിയൂ. ഒരു പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന് മാത്രം പ്രത്യേകിച്ചും മദ്യ നിരോധനത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുവാൻ കഴിയുമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. സ്വാമി ശ്രീ ഗുരുരത്നം, ഈ മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഗുജറാത്തുണ്ട്, ഗുജറാത്തിൽ ഇപ്പോഴും മദ്യം യഥേഷ്ടം കിട്ടുന്നു. ഹരിയാനയുണ്ട്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഒഡീഷ, മധ്യപ്രദേശ്, കർണാടക, ഇവിടെയൊക്കെ നിരോധിച്ചതാണ്. നിരോധന ശേഷം അപ്രായോഗികമാണെന്ന് കണ്ട് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, ഗുജറാത്ത്, മിസോറാം, നാഗാലാൻഡ്. ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. മിസോറാമിലും നാഗാലാൻഡിലുമാകട്ടെ യഥേഷ്ടം മയക്കുമരുന്നുകൾ, ചരസ് അടക്കമുള്ള മയക്കുമരുന്നുകൾ കിട്ടും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തുകൊണ്ടാണ് മദ്യ നിരോധനം വേണമെന്ന് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ താങ്കളെ പോലെ ഉള്ളവർ പറയുന്നത്? മദ്യ നിരോധനം നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട വിഷയമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് ഉൾപ്പെടെ ഗാന്ധിജിയുടെ നാടായ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മദ്യ നിരോധനം അപ്രായോഗികമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു ചരിത്രമാണ് ഉള്ളത്. അതിനെ ചുവടുപിടിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ മുൻകാല അനുഭവം വെച്ച് പറയുമ്പോൾ, മദ്യ നിരോധനം എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന വസ്തുതകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ മദ്യ നിരോധനത്തെക്കുറിച്ചല്ല, കഴിഞ്ഞ കുറേ 2-3 ദിവസങ്ങളായി നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന മദ്യ നിരോധനം, അതിലാർക്കാണ് ഇതിൻ്റെ ഒരു ഇമേജ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അത് ഡൈവേർട്ട് ചെയ്തു പോവുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ അനുകൂലിച്ച സാഹചര്യത്തിൽ വളരെ ആരോഗ്യപരമായ ചിന്ത ഈ രംഗത്ത് ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴുള്ള ബാറുകളെ സംബന്ധിച്ചിടത്തോളം അത് നിർത്തലാക്കുകയും, നേരത്തെ പൂട്ടിക്കിടന്ന ബാറുകളെന്ന് പറയുന്നത് അത് വളരെ കാലത്തേക്ക് അടച്ചു പൂട്ടുകയും ചെയ്യുന്ന ഒരു അജണ്ടയും, പുതുതായി ബിവറേജസ് അനുവദിക്കാതിരിക്കുന്ന സാഹചര്യവും, 5% പ്രകാരം ബിവറേജസ് കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അനൗൺസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്, തത്വത്തിൽ നമുക്ക് അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. പക്ഷേ ഒറ്റ വ്യക്തിയെ സംബന്ധിച്ചും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഘോഷങ്ങളിലെല്ലാം
നേരത്തെ ദുഃഖത്തിലുണ്ട്, ദുരിതത്തിലുണ്ട്, കഷ്ടപ്പാടിലുണ്ട്, ഇപ്പോൾ സന്തോഷത്തിലുണ്ട്, കല്യാണത്തിലുണ്ട്, മലയാളിയുടെ ഹൗസ് വാമിങ്ങിലുണ്ട്. ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അത് മദ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി ഈ ഒരു കാര്യത്തോടൊരു വിയോജിപ്പ് സ്വയം പുലർത്തിയില്ല എങ്കിൽ എത്ര വലിയ നിരോധനം നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് പ്രായോഗികമായി തീരുമെന്ന് പറയുവാൻ എനിക്ക് വ്യക്തിപരമായി കഴിയും. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഏതാണ്ട് 20,000 തൊഴിലാളികളെ, 15,000 എന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും ഏതാണ്ട് 20,000 തൊഴിലാളികളെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. ചാരായം നിരോധിച്ചപ്പോൾ ആന്റണി പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞ തൊഴിലാളികൾ എങ്ങും എത്തിയിട്ടില്ല. അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് താങ്കൾക്കും അറിയാമല്ലോ. എങ്ങനെയാണ് ഈ ബാറുകൾ നിരോധിക്കുന്നതോടുകൂടി അവിടുത്തെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്? അതിന് എന്തെങ്കിലും പാക്കേജ് തയ്യാറായിട്ടുണ്ടോ? അല്ല, അതിനൊക്കെ പാക്കേജൊക്കെ തയ്യാറാക്കണം. പാക്കേജ് തയ്യാറാക്കി മുന്നോട്ട് വെച്ച് അത് ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ശാശ്വതമായ ഒരു പരിഹാരം അക്കാര്യത്തിൽ ഉണ്ടാകണം. അതിലൊന്നും കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഗവൺമെന്റ് അതിന് ആ രൂപത്തിൽ തന്നെ നീങ്ങണം. അതാണ് കോൺഗ്രസിൻ്റെയും അഭിപ്രായം. പക്ഷേ ഈ പുനരധിവാസത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ മുട്ടി രാജ്യത്തെ 3.5 കോടി ജനങ്ങളുടെ അത് ഭാഗത്ത്, അതിൽ 1.5 കോടിയോളം വരുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു ലഭ്യതയുടെ ഭാഗമാണ്. ലഭ്യത കൂടുതലുണ്ടാകുമ്പോൾ ആ മദ്യപാനത്തിലേക്ക് നീങ്ങുന്ന സാമൂഹ്യ വിപത്തിനെതിരെയാണ് റിസ്ക് എടുത്തിട്ടാണ് കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അതൊരു അനായാസമായി യാതൊരു പ്രയാസങ്ങളുമില്ലാതെ വളരെ എളുപ്പത്തിൽ നടത്തിക്കളയാമെന്നുള്ള വ്യാമോഹം എന്നും ഭരണകൂടത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ UDFനോ ഇല്ല. ചെറിയ പ്രയാസങ്ങളുണ്ട്, പക്ഷേ രാജ്യനന്മ, ജനനന്മ ഇത് ലക്ഷ്യമിടുമ്പോൾ അത്തരം ചില പ്രയാസങ്ങൾ ഒരു പ്രസവ വേദന പോലെ സഹിക്കാൻ കോൺഗ്രസ് UDFഉം ഗവൺമെന്റും തയ്യാറാവുകയാണ്. അതൊരു നല്ല നാളേക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി ഒരു ഒരു മദ്യത്തിൽ മുങ്ങി മരിക്കാത്ത ഒരു കേരളീയ ജനതയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ വരുമാനം, കുറെ തൊഴിലാളികളുടെ പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വരും. വ്യാജവാറ്റും കള്ളച്ചാരായവും ചിലപ്പോൾ ഒഴുകിക്കൂടായികയില്ല. അത് തടയണം. അത് തടയുന്നതിന് വേണ്ടിയുള്ള പോലീസ് എക്സൈസ് വകുപ്പുകളുടെ മെഷീനുകൾ അത് ശക്തിപ്പെടുത്തണം. ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇല്ല എന്ന കാരണം ആർക്കുമില്ല. പക്ഷെ അതൊന്നും തന്നെ തടസ്സമായി ഈ മദ്യ നിരോധനത്തിന് പടപ്പുറപ്പാടിൽ ഞങ്ങൾ കാണുന്നില്ല. അല്ലെങ്കിൽ അതിനെ അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ മറികടക്കാനുള്ള ആർജവം, ഒരു രാഷ്ട്രീയ ആർജവം, സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള രാഷ്ട്രീയ ആർജവം UDF ഗവൺമെന്റിനും ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനും ഉണ്ട്. അത് അവരേറ്റെടുത്തുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കും. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളൊന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടില്ല. തൊഴിലാളികളുടെ പുനരധിവാസം അത് പരമപ്രധാനമായ കാര്യമാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിബദ്ധതയോടുകൂടിയ സമീപനം സ്വീകരിക്കും എന്നാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുനിൽ, തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പു നൽകുന്നു അഡ്വക്കേറ്റ് സുരേഷ് ബാബു. പക്ഷേ നമുക്കറിയാം 418 ബാറുകൾ പൂട്ടിയപ്പോൾ തന്നെ 2-3 തൊഴിലാളികളാണ് ആത്മഹത്യ ചെയ്തത്. ബാക്കി ബാറുകളോട് പൂട്ടുമ്പോഴുള്ള അവസ്ഥ ഭയാനകമായിരിക്കും. അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളൊക്കെ, ഈ 15,000 കുടുംബങ്ങൾ, ഏതാണ്ട് 20,000 കുടുംബങ്ങളാണ് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് വഴിയാധാരമാകുന്നത്. അതേക്കുറിച്ച് സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്? ഇതൊക്കെ വാക്കാൽ പറയുന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ ആനണിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചാരായ നിരോധന ശേഷം ആനണി പറഞ്ഞ എന്തൊക്കെയാണെന്നുള്ള കാര്യം ചരിത്രമാണ്. അത് താങ്കൾക്കും അറിയാവുന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ആ തൊഴിലാളികൾ എങ്ങും എത്തിയതുമില്ല. 40,000 തൊഴിലാളികൾ, അല്ലെങ്കിൽ 30,000 തൊഴിലാളികൾ അവർ വഴിയാധാരമായി. അതിൽ ഏതെങ്കിലും തൊഴിലാളിയെ ഈ 4 മാസത്തിനിടയിൽ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യാൻ ഈ പറയുന്ന ആളുകൾക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഈ 4 മാസമായി ഈ തൊഴിലാളികൾ എന്ത് ചെയ്തെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇവരെല്ലാം ഈ ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. ഈ 10,000-40,000 തൊഴിലാളികൾ 4 മാസമായി തെരുവിലാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്? ഇനി ഈ 330 ബാറുകൾ അടച്ചു പൂട്ടുമ്പോൾ ഏകദേശം 10,000-33,000 തൊഴിലാളികൾ കൂടെ വഴിയാധാരമാകാൻ പോകണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ അടച്ചു പൂട്ടിയ ബാറുകളിൽ
ഒരു 40% 50% ഈ നമ്മുടെ കാറ്ററിംഗ് കോഴ്സുകളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അടയ്ക്കാൻ പോകുന്ന ബാറുകളിലെ 80% കുട്ടികളും കാറ്ററിംഗ് കോഴ്സ് പഠിച്ച 3 വർഷം 4 വർഷം 2 വർഷം 1 വർഷം കോഴ്സ് പാസായ കുട്ടികളാണ്. അവർക്ക് ഒരു ദിവസം ഒരു മാസം 10,000 രൂപ മുതൽ 20,000 രൂപ വരെ 30,000 വരെ ശമ്പളം മേടിക്കുന്ന ജോലിക്കാരുണ്ട്. അവർക്ക് ശമ്പളത്തിന് പുറമെ അവർക്ക് ടിപ്പായി കിട്ടുന്ന ഡെയിലി 10,000, 250, 500 രൂപ ടിപ്പായി കിട്ടുന്ന ജോലിക്കാരുണ്ട്. എങ്ങനെ പോയാലും ഒരു മാസം 10,000, 20,000, 25,000 രൂപ അവരുടെ തൊഴിൽ കൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നു. ഈ അഭ്യസ്ത വിദ്യരായ ഈ തൊഴിലാളികൾക്ക് എന്ത് തൊഴിലാണ് ഇവർ കൊടുക്കാൻ കഴിയുന്നത്? ഈ 4 മാസത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്താണ്? ഈ മാധ്യമ ചർച്ച ഈ ചർച്ചകളിൽ മാത്രം അഭിപ്രായം പറയുകയും ഈ ഗവൺമെൻറ് ഈ 4 മാസമായിട്ട് എന്താ ഇതിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാത്തത്? ഇതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. ഈ ചാരായ നിരോധനത്തിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം നമുക്കറിയാം. എത്രയോ തൊഴിലാളികളാണ് ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് ബിവറേജിൽ എത്ര തൊഴിലാളികൾക്ക് ജോലി കൊടുത്തു? 10,000 ചാരായ തൊഴിലാളികൾ കൊടുത്തു. ബാക്കിയെല്ലാം വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമാണ് ബാക്കി തൊഴിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇപ്പം വരുന്നത് 70,000-60,000 തൊഴിലാളികളുടെ വിഷയമാണ്. 20,000 കോടി രൂപ മുടക്കി നടക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും തൊഴിലാളികൾ പണിയെടുക്കുന്നു. അത് അടച്ചു പൊട്ടാനാണ് 10%. ഇത് കേരളത്തിലെ മദ്യവില്പനയിലെ 10-15% ബാറുകൾ വഴി വിൽക്കുന്നത്. അതിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 60,000 തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. ഈ 60,000 തൊഴിലാളികൾ പണിയെടുത്ത് അവരുടെ പണിയും നഷ്ടപ്പെട്ട് അവർ വഴിയാധാരമായി. അതേസമയത്ത് ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ 90% വിൽക്കുന്ന അല്ലെ 85% വിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ബിവറേജ് ഔട്ട്ലെറ്റുകളുണ്ട്. അവിടെ എത്ര തൊഴിലാളി പങ്കെടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്? അത് അടച്ചു പൊട്ടണമെന്ന് ഒരു മതഭേദാവിയോ അല്ലെങ്കിൽ ഒരു തൊഴിലാളി സേവിയോ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ് നീതി നടപ്പിലാക്കുന്നില്ല. അങ്ങനെ ഒരു മദ്യ നിരോധനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. 10% ബാറടക്കിയെങ്കിൽ 10% വിദേശ മദ്യക്ഷ ആ റേഷ്യോ വെച്ച് വരട്ടെ. 10 വർഷം കൊണ്ട് തൊഴിലാളികൾക്ക് മറ്റ് തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും കിട്ടുമായിരുന്നല്ലോ. അതുപോലും ഈ ഗവൺമെൻറ് നിഷേധിച്ചു കളഞ്ഞില്ലേ? ശ്രീ ലാസർ സുനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതാണ്ട് 20,000-ത്തിലധികം തൊഴിലാളിയുടെ പ്രശ്നം, അവരെ പുനരധിവസിക്കുന്ന പ്രശ്നം, ആരും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുന്നില്ല. എല്ലാവരും വാക്കാൽ പറയുന്നു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. അതൊരു പരിധിവരെ ശരിയാണ് താനും. ഒപ്പം ആലോചിക്കുന്ന ഒരു കാര്യം കൂടി, അനുബന്ധ ബാറുകളിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലാതെ ചില അനുബന്ധ വ്യവസായങ്ങളുണ്ട്. ഉദാഹരണമായി സോഡ നിർമ്മാണം, അല്ലെങ്കിൽ ചിപ്സ് നിർമ്മാണം, അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ അനുബന്ധ വ്യവസായങ്ങൾ ബാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ തൊഴിലാളിയുടെ എണ്ണം കൂട്ടുമ്പോൾ ഏതാണ്ട് 100,000 അടുത്ത് വരും. ചെറുകിട വ്യവസായങ്ങൾ, ഇതൊക്കെ ഈ 312 ബാറുകൾ കൂടി പൂട്ടുന്നതോടു കൂടി അടച്ച് പൂട്ടിപ്പോകും. അത്രയും പേർക്ക് കൂടി തൊഴിൽ നഷ്ടപ്പെടും. അവരുടെ ജീവിതം കാണേണ്ടതല്ലേ നമ്മൾ? നിശ്ചയമായും തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം, അവർക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിൽ ഒരു ഗവൺമെൻറ് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് KCBC മദ്യവിരുദ്ധ സമിതി ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചിപ്സിൻ്റെയും കപ്പലണ്ടിയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശംഖുമുഖത്ത് നടക്കുന്ന കപ്പലണ്ടി കച്ചവടവും അതൊക്കെ ഈ അതുമായി അതുപോലെ തന്നെ ആ കച്ചവടത്തെയും കാണേണ്ടതുണ്ട്. ഞങ്ങൾ കണക്കെടുത്തിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ 12,000 താഴെയാണ് ഈ പറഞ്ഞ തൊഴിലാളികളുടെ യഥാർത്ഥത്തിൽ പുനരധിവാസ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. പിന്നെ ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബാറിനെ സംബന്ധിച്ചിടത്തോളം മദ്യക്കച്ചവടം മാത്രമല്ലല്ലോ അവിടെയുള്ള ജോലി. വേറെ നിരവധിയായിട്ടുള്ള ഹോട്ടൽ സംബന്ധമായ ജോലികൾ അവിടെയുണ്ട്. അതൊക്കെ ഭംഗിയായി നടത്തണമെന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ അഭിമാനമായി ആ ഹോട്ടലുകൾ ഉയർന്ന് പ്രവർത്തിക്കണമെന്നും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, സംഭവിക്കുകയും വേണം. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടതിൽ ആരും പിന്നോട്ട് പോകണ്ട, അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യണം എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന 12 ഇത്രയും തൊഴിലാളികൾ മാത്രമല്ല, വേറെയും നിരവധിയായിട്ടുള്ള വിഭാഗങ്ങൾ ഇതേ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ 8,00,000 വരുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് തൊഴിൽ സുരക്ഷയൊന്നുമില്ല. 10,00,000 വരുന്ന വികലാംഗർ, അവർക്ക് തൊഴിൽ സുരക്ഷയൊന്നുമില്ല. അങ്ങനെ അത് ഒരുപാട് തരത്തിൽ സുരക്ഷ അർഹിക്കുന്ന നിരവധിയായ തൊഴിൽ വിഭാഗങ്ങൾ വേറെയുണ്ട്. അതുകൂടിയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകൾ ആ രംഗത്ത് മാത്രമേ തൊഴിൽ ചെയ്ത് ജീവിക്കൂ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിചിത്രമായിട്ട് മാത്രമേ കാണാൻ.